ഡൽഹിയും പഞ്ചാബും കീഴടക്കിയ ആം ആദ്മി പാർട്ടി അടുത്ത് കേരളമാണ് പിടിച്ചെടുക്കാൻ പോകുന്നതെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇവിടെ കഴിഞ്ഞ ആഴ്ച കെജ്രിവാൾ വരികയും ചെയ്തിരുന്നു. കേരളത്തെ ഒരു കെജ്രിവാൾ സാമ്രാജ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തവണ അതിൻ്റെ മുന്നോടിയായി തൃക്കാക്കരയിൽ ഏത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ അദ്ദേഹം ഇവിടെ എത്തിയത്, കെജ്രിവാൾ. പക്ഷേ ഇവിടുത്തെ 2020 കെജ്രിവാളും കൂടി ചേർന്ന് തീരുമാനിച്ചത് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്താൽ മതിയെന്നാണ്. അങ്ങനെ ഒരു വിജയക്കൊടി പാറിച്ചു നിന്ന കെജ്രിവാളിൻ്റെ പഞ്ചാബിലെ മന്ത്രിസഭയിൽ നിന്നും അഴിമതി വീരനായ ഒരു മന്ത്രിയെ ഇന്ന് പുറത്താക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ അഴിമതി തുടച്ചു മാറ്റാൻ വേണ്ടിയാണ് ആം ആദ്മി പാർട്ടി രൂപം കൊണ്ടതും ആദ്യം ഡൽഹി പിടിച്ചെടുത്തതും ഇപ്പോൾ പഞ്ചാബ് കൈക്കലാക്കിയതും. പഞ്ചാബിലെ ആരോഗ്യമന്ത്രി ആണ് വിജയ് സിംഗ്ലെ. അദ്ദേഹം ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ടെൻഡർ വിളിച്ചപ്പോൾ അതിന് 1% കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇത് അറിഞ്ഞ ഉടൻ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയും തുടർ നടപടികൾക്കായി അദ്ദേഹം ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സമയം കളഞ്ഞില്ല. ഏതാനും മണിക്കൂറുകൾക്കകം അവിടുത്തെ വിജിലൻസ് വകുപ്പ്, പഞ്ചാബിലെ വിജിലൻസ് വകുപ്പ് ഈ മന്ത്രിയെ, സിംഗ്ലെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അപ്പോൾ സംഗതി എത്രമാത്രം ഗുരുതരമാണെന്ന് ആലോചിച്ച് നോക്കണം. അഴിമതിരഹിത ജനാധിപത്യ സർക്കാരുകളെ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട കെജ്രിവാൾ ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ്. അതുമാത്രമല്ല, 2015 ഇതേ പാർട്ടിയുടെ ഡൽഹിയിലെ ഒരു മന്ത്രിയും അധികാരത്തിലിരുന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടതിന് കെജ്രിവാൾ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തുടർ നാടകമാണ്. അപ്പം ആരും വിശുദ്ധരല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഈ പോക്ക് കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെയാണ് പിന്നെ കേരളത്തിലെ അടുത്ത ലക്ഷ്യം കേരളം എന്നാണ് കെജ്രിവാൾ പറഞ്ഞത്. ആം ആദ്മി പാർട്ടിയും പറഞ്ഞു അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം കേരളമാണ്. കേരളം കൂടെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ അവർക്കൊരു താവളമായി, പിന്നെ ക്രമേണ ക്രമേണയായി ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോയത്. അപ്പോഴാണ് ഇതാ കിടക്കുന്നു പഞ്ചാബിലെ ആരോഗ്യമന്ത്രി സിംഗ്ല. അപ്പോൾ ഇത് കാണേണ്ടത്, ഏതൊരു പാർട്ടി അധികാരത്തിൽ വരുന്നുവോ അല്ലെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം എവിടെയെങ്കിലും കിട്ടുന്നോ എന്നറിയുമ്പോൾ ഇതുപോലുള്ള അഴിമതിക്കാരായ ഭിക്ഷാന്തേകികൾ ഏത് പാർട്ടിയിലും കടന്നുകൂടും എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മളിത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ കെജ്രിവാളിനെ കുറിച്ച് ആരും ഒരു ആക്ഷേപം പറയില്ല, കാരണം അദ്ദേഹം സിവിൽ സർവീസിലെ ഉന്നത പദവി വലിച്ചെറിഞ്ഞിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. പക്ഷേ അത് അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹമായി ഡൽഹിയിൽ അദ്ദേഹം തുടർച്ചയായി അദ്ദേഹം മന്ത്രിസഭ ഉണ്ടാക്കുന്നു. പക്ഷേ പഞ്ചാബിൽ വന്നപ്പോൾ സംഗതി കാൽ ഇടറി. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത്, ഇത്തരം അഴുക്ക് ജാലുകളിൽപ്പെട്ട മന്ത്രിമാരെ അല്ലെങ്കിൽ നേതാക്കന്മാരെ ഈ ആം ആദ്മി പാർട്ടിയിൽ വച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഈ പാർട്ടിക്കും ദോഷം ചെയ്യും. അതുപോലെ തന്നെ ഈ പിടിച്ചടക്കി സാമ്രാജ്യം വികസിപ്പിക്കാൻ നടക്കുന്ന ആളുകൾക്ക് ഒരു തിരിച്ചടിയും ആവും. അപ്പോൾ അതുകൊണ്ട് കേരളം പിടിച്ചെടുക്കാം എന്നുള്ള വ്യാമോഹം ഒന്നും വേണ്ട. ഇവിടെ ഒരു കൊച്ചു സംസ്ഥാനമാണ്, രണ്ട് മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഭരിക്കുന്നത്, അഴിമതി ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ സർവത്ര ശുദ്ധഭരണം നടത്തും, ഇന്ത്യ മുഴുവൻ ഇനി പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിഞ്ഞ ആളുകൾക്ക് ഇതെന്ത് പറ്റി എന്ന് മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നത്.